ജനശ്രദ്ധയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജ്മൽ. അറബി മാസം റബീഉൽ അവ്വൽ 12 നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മദ്രസകളിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്താറുണ്ട്. ഈ ഒരു പ്രാവശ്യം കോവിഡ് ആയതിൻ്റെ പേരിൽ ചില പരിമിതികൾ കാണും, എങ്കിലും ഇസ്ലാമിക് കിസ്, മാപ്പിളപ്പാട്ടുകൾ, പ്രസംഗം, കഥാപ്രസംഗം എന്നീ തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ മദ്രസകളിൽ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന 5 ആപ്ലിക്കേഷനെയാണ് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നബിദിന പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം ഹെൽപ്പ്ഫുള്ളായ 5 ആപ്ലിക്കേഷനെയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഉസ്താദന്മാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും വീഡിയോ. ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തുടർന്നും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ജനശ്രദ്ധ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നബിദിനവുമായി ബന്ധപ്പെട്ട് മികച്ചു നിൽക്കുന്ന 5 ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ തായി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് മധു സോങ് ലിറിക്സ് ആൻഡ് മലയാളം. വളരെ മനോഹരമായ ആപ്ലിക്കേഷനാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇതൊന്നും സെലക്ട് ചെയ്യേണ്ട, നമുക്ക് നേരെ കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്യാം. കാറ്റഗറിയിൽ ഒന്നാമതായി കാണുന്നത് അനൗൺസ്മെൻ്റ് ആട്ടോ. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ. ഇതാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക പ്രേമത്തിൻ്റെ ഒരുപാട് മനോഹരമായ നല്ല മികച്ചു നിൽക്കുന്ന അനൗൺസ്മെൻറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് പ്രോബ്ലം വരുമോ എന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നതാണ് അനൗൺസ്മെൻറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കാം. നല്ലതെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും എനിക്കിഷ്ടം എന്റെ ഹബീബിന്റെ മദീനയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദീ യാ റസൂലല്ലാഹ്. മാനവ മഹിമകൾ മണിമുകുടമണിയുന്ന മനസ്സിന്റെ മണിയറകളിൽ മരതക മദ കമനീയ കരളിത കനക കലകളുടെ കലവറയായപ്പോൾ കരുണയുടെ കാന്തികൾ കതിരിട്ട് കളിയാടാൻ കളമൊരുക്കി തന്ന കാരുണ്യത്തിന്റെ കേദാരം അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മികച്ച അനൗൺസ്മെന്റുകളാട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നബിദിന ഘോഷയാത്ര റാലി പോകുന്ന സമയത്ത് വാഹനത്തിൽ അനൗൺസ്മെൻറ്റ് വെക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ല റേറ്റിംഗുള്ള അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ്, ഏറ്റവും മികച്ച അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് ബാക്കിലേക്ക് പോയി നോക്കാം. രണ്ടാമത് കാണുന്നതാണ് അറബിക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇസ്ലാമിക് പരമായിട്ടുള്ള ഒരുപാട് കാറ്റഗറികൾ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത് കാണുന്നത് ബദർ കിസ്സ പാട്ടാണ്. 4 ബൈത്ത്, 5 ഭക്തി ഗാനമാണ്. 6-ാമത്തെ ഓപ്ഷനാണ് ഡിവോഷണൽ സോങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ക്ലിക്ക് നോക്കാം. ഡിവോഷണൽ നമുക്ക് ഒരുപാട് സോങ്ങുകൾ വരുന്നുണ്ട്. ഇസ്ലാമിക പരമായിട്ടുള്ള സോങ്ങുകൾ, പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരുപാട് സോങ്ങുകൾ കാണാൻ സാധിക്കും. നമുക്കത് ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ലിറിക്സും വരികളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ട്യൂൺ അറിയില്ലെങ്കിൽ നമുക്കത് വീഡിയോ ആക്കി ഫ്രണ്ടിൽ കാണിച്ചിരുന്നുണ്ട്. ആ ട്യൂൺ കണ്ട് നമുക്ക് പാടാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരുപാട് യൂസ്ഫുൾ ആട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോയി നോക്കാം. കഥാപ്രസംഗം. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് കഥാപ്രസംഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ നമുക്കിത് കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് കുട്ടിപ്പാട്ടുകളാണ്. നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കുട്ടിപ്പാട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ വരികളുണ്ട്. ഈ വരികൾ കണ്ട് നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ ട്യൂണും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുട്ടിപ്പാട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മധു സോങ് ആണ്. ജസ്റ്റ് ഒരു സോങ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കണ്ടില്ല, അതിൻ്റെ ലിറിക്സ് വരികൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ട്യൂൺ അറിയില്ലെങ്കിൽ ഒരു വീഡിയോ ആക്കി നമ്മുടെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി പാട്ട് ആസ്വദിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് മദ്രസ കുട്ടികൾക്ക്. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോകാൻ വേണ്ടി. അടുത്ത കാറ്റഗറിയാണ് മലയാളം. പിന്നെ മാപ്പിള സോങ് ഉണ്ട്, പിന്നെ മീലാദ് സോങ് കാണാൻ പറ്റും, പടപ്പാട്ട് സോങ്, സ്പീച്ച്, ഒരുപാട് ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സ്പീച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലോ. പ്രസംഗങ്ങളാണെങ്കിൽ കാണുന്നത് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പ്രസംഗത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ നബിദിന കലാപരിപാടിക്ക് നമുക്ക് പ്രസംഗം ഉൾപ്പെടുത്താൻ വേണ്ടി ചെറിയ ചെറിയ പ്രസംഗങ്ങൾ പിള്ളേർക്ക് പറ്റിയ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലിശ എന്ന ചൂഷണം നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കേണ്ട രീതികളും സബ്ജക്റ്റ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടവർക്ക് പഠിച്ച് പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ ആട്ടോ. ഇത് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉസ്താവന്മാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹിതരായ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം. കണ്ടില്ലേ ഇൻട്രൊഡക്ഷനോട് കൂടി പ്രസംഗം എന്ന കലയുടെ വിവരണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അവർ. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളും ഉസ്താവന്മാർക്കെല്ലാം കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സ്പീച്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ താഴത്തേക്ക് പോകുന്നെങ്കിൽ സ്വാഗത ഗാനമുണ്ട്, പിന്നെ ഉറുദു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീട് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട മികച്ച 4 ആപ്ലിക്കേഷൻ ലിങ്കും കൂടി ഈ വീഡിയോയുടെ തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. നബിദിനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് കിസ്, നബിദിനത്തിൻ്റെ പാട്ടുകൾ, കഥാപ്രസംഗം, പ്രസംഗം, നബിദിന പ്രോഗ്രാംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊള്ളുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യുകയാണ്. പുതിയൊരു ടെക്നോളജി അറിവുമായി നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.